ഹലോ ഗൈസ്, ദിൽഷ പ്രസന്നൻ മാപ്പ് പറഞ്ഞു നിങ്ങൾ കേട്ടോ. പുള്ളിക്കാരത്തി ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വഴി ഇതുപോലെ വേറൊരു പ്രൊഫൈലിനെ പരിചയപ്പെടുത്തി. കാശ് കുറച്ച് പേരുടെ പോയ കണ്ടുകൊണ്ട് കുറേ വിഷയങ്ങളായി ആളുകളെല്ലാം കൂടെ ഇടപെട്ട് അങ്ങനെ റിയാക്ഷൻസ് വന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ദിൽഷ പ്രസന്നൻ സോറി പറഞ്ഞു. കഴിഞ്ഞ ദിവസമേ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമെല്ലാം കുറച്ചൊന്ന് ഒതുങ്ങിയേനെ. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ദിൽഷയുടെ പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഹായ്, ഗുഡ് മോർണിംഗ് എവ്രിവൺ. മോർണിംഗ്. അപ്പം ഞാൻ എൻ്റെ പേജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായി, എല്ലാ യൂട്യൂബ് ചാനലുകളിലും പല ഹെഡിങ്ങോടുകൂടി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ഒരു വീഡിയോ ഈ രീതിയിൽ പോകുന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെയായി തീരുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതിനാദ്യമായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാനൊരു മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി 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 സോറി ഫോർ ദാറ്റ്. ഞാൻ ഒരിക്കലും ഒരു ബാഡ് ഇന്റൻഷനോട് കൂടി ചെയ്തൊരു വീഡിയോ അല്ല അത്. ഞാൻ കാരണം ഒരാൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും. എന്തായാലും സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു. സഹായം കിട്ടി 10-13,000 രൂപ എങ്ങാണ്ട് ആരാണ്ടേ പോയി. പക്ഷെ സത്യത്തില് ദിൽഷ കുറച്ചുകൂടെ ഹീറോ ആവുന്നത് എന്തായാലും ഇപ്പൊ ആകപ്പാട് പൊട്ടി നാറി നിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിൻ്റെ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ, സ്റ്റോറി ഇട്ടതിൻ്റെ പേരിൽ. പക്ഷേ ദിൽഷയ്ക്ക് തെറ്റുപറ്റാത്തതായിട്ട് ആരുമില്ല. നമുക്കിപ്പോൾ ഞാൻ തന്നെ ബെറ്റിംഗ് ആപ്പും അതുപോലെ തന്നെ റമ്മിയൊക്കെ ഫസ്റ്റ് ഒരു ടൈം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് അതെനിക്ക് മനസ്സിലായി ചെയ്യാൻ പാടില്ല, ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. പലരോടും ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട് അവർ, പക്ഷേ ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ. ഓക്കെ, അപ്പോൾ തെറ്റുപറ്റാത്തതായിട്ട് ആരുമില്ല. പക്ഷെ ആ തെറ്റ് തിരുത്തുമ്പോഴാണ് ഏതൊരു മനുഷ്യരും നല്ലവരാവുന്നത്. ഇപ്പോൾ ദിൽഷ ഈ ചെയ്ത കാര്യം വളരെ നല്ലൊരു കാര്യം, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും തിരുത്തി. ഇന്നലെ തന്നെ ആവായിരുന്നു, കഴിഞ്ഞ ദിവസം തന്നെ ആവായിരുന്നു. പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത സമയത്ത് ഓക്കെ തെറ്റുപറ്റി തിരുത്തി. പക്ഷേ കുറച്ചുകൂടെ ദിൽഷ ഹീറോ ആവും എപ്പോഴാണെന്നറിയാവും. അപ്പോൾ 13,000 രൂപ ഇല്ലെങ്കിൽ 4-5 പേരുടെ കാശ് ചിലപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാശ് ഞാൻ തരാൻ തയ്യാറാണെന്ന് ദിൽഷ പറയുന്ന നിമിഷം ദിൽഷയുടെ ഹീറോ ആവും. കാരണം ഞാൻ കാരണം എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് എൻ്റെ പേജിൽ സ്റ്റോറി കണ്ടിട്ടൊരാടെ കാശ് പോയിട്ടുണ്ടാവും. ഞാൻ തരാൻ കാശ് പ്രൂഫ് സഹിതം നിങ്ങൾ വാ കാശ് തരാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദിൽഷയ്ക്ക് അത് പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ആ കാശ് പോയ ആളുകളുടെ അവരെന്തായാലും ദിൽഷയുടെ സ്റ്റോറി കണ്ടിട്ട് ദിൽഷയോട് ചോദിക്കുകയും ചെയ്ത് പോയി കാശിട്ട് കൊടുത്തില്ലേ, ഓക്കെ നിങ്ങളുടെ കൂടെ നിയമസഹായത്തിന് എന്തറ്റം വരെ ഞാൻ വരും എന്ന് ദിൽഷ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും ദിൽഷ സൂപ്പറാണ്, കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ക്യാഷ് കയ്യിൽനിന്നെടുത്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ പോകുന്നവരുടെ കാശ് കയ്യിൽ നിന്ന് കൊടുക്കാൻ ധൈര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരാണെങ്കിൽ അവരവിടെ ഹീറോ ആവും. ഓക്കെ, ദിൽഷയുടെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. പുള്ളിക്കാരത്തി അത് പുള്ളിക്കാരത്തിക്ക് വേണ്ട ആളുകളോടില്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോട് അതിൽ പറ്റിക്കപ്പെട്ടവരോട് സോറി പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളിക്കാരത്തി അവിടെ ക്ലോസ് ആക്കിക്കോളും. ഇതേ വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി, എനിക്ക് പരിചയമുള്ളവർ, എൻ്റെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ കാശ് ഇതേപോലെ സ്റ്റോറി ഇട്ടു. ആ പെൺകുട്ടി കൊണ്ടുപോയി, അറിയാതെ കൊണ്ടുപോയി, ഇവരെ വിശ്വസിച്ച് ഈ സെലിബ്രിറ്റി വിശ്വസിച്ച് ക്യാഷ് ഇട്ട് കൊടുത്തു. 8,000 രൂപയാണ് ആ പെൺകുച്ചിൻ്റെ കാശെന്ന് പോയത്. അതായത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്, അല്ലാതെ ഒരുപാട് കാശ് ദൂർത്തടിച്ച് നടക്കുന്ന കുട്ടിയൊന്നുമല്ല. ഇതുപോലെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ്, ഒരു മാസം കൊണ്ട് ശമ്പളത്തിൽ നിന്ന് എടുത്ത് കൊടുത്ത ക്യാഷാണ് ഈ പറയുന്ന പോലെ സെലിബ്രിറ്റിയുടെ പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറി കണ്ടിട്ട് പോയത്. അപ്പോൾ ഈ സ്റ്റോറി പറഞ്ഞ പ്രതികരണം എന്ന അന്നത്തെ എൻ്റെ വീഡിയോ 6 മാസം മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടത്, 6 മാസം മുമ്പ് ആലോചിച്ച് നോക്കണം. അന്ന് നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനോ ഈ കാര്യങ്ങളും ഷെയർ ചെയ്യാനോ ഇതിനെ ഏറ്റെടുക്കാനൊന്നും ആരും ഉണ്ടായില്ല. ആ വീഡിയോയുടെ ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്ന ആ വോയിസിൻ്റെ ഭാഗം ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ആ ചേർത്ത് വെക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും ഇതിന് മുമ്പ് ഇവിടെ പലരും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ ആ സെലിബ്രിറ്റിയുടെയൊക്കെ മുഖം പുറത്ത് കൊണ്ടൊന്ന് വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിക്കണം. കാരണം ഈ പെൺകുട്ടി പലതവണ പറഞ്ഞു എനിക്കിങ്ങനെ പറ്റിപ്പോയി, ഇനി നിങ്ങളൊരു സ്റ്റോറിയെങ്കിലും ഇടുക, ആ പേജ് കണ്ട് ആരും പോയി കാശിടാതിരിക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന സെലിബ്രിറ്റി പറഞ്ഞത് ഇല്ല പറ്റത്തില്ല, എനിക്കത് ഇടാൻ പറ്റത്തില്ലെന്ന്. നാണമില്ലല്ലോ, കാശ് മേടിച്ച് നക്കിയിട്ട് ഇതിനെക്കാട്ടി നല്ലത് വല്ല പശുവിൻ്റെയും ചാണകം വരുന്ന സ്ഥലത്ത് പോയി നിന്നിട്ട് അവിടെ നിന്ന് വടിച്ചെടുക്കുന്നതാണ്. അതിന് ഇതിനും അന്തസ്സുണ്ടെന്ന് വേണേൽ പറയാം. വെറും വൃത്തികെട്ട, അതെ പെൺകുട്ടി തൈപ്പിലൂടെ മെസ്സേജ് അയച്ചു, കാശ് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. കാലം കുറേ ആയി, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ കാശ് എന്തെങ്കിലും വിവരമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കണേ, ആ സെലിബ്രിറ്റി ആരാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഗസ് ചെയ്യാം. പിന്നെ ആ ഫുൾ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും, പഴയ വീഡിയോ നിങ്ങൾക്ക് അത് പോയി കാണുകയും ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കേട്ട് നോക്ക്. ഇതിന് മുമ്പ് ഇതേപോലൊരു സെലിബ്രിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായ ഒരു അനുഭവമാണ്. ഇൻസ്റ്റഗ്രാമിലുള്ള സെലിബ്രിറ്റിയാണ്, ടിക്ടോക്കിലുള്ളതാണ്, ഒരു പെൺകൊച്ചായിരുന്നെന്ന് അറിയാം. ബാക്കി കാര്യങ്ങൾ പെൺകുട്ടി പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അപ്പോൾ അവരുടെയൊക്കെ മുഖം ഈ സമയത്തൊന്ന് പുറത്ത് കൊണ്ടുവരണമല്ലോ. ദിൽഷയെ പോലെ ഒരാൾ വന്നിട്ട് അവർക്ക് പറ്റിയ തെറ്റുകൾ തുറന്ന് സോറി പറയുമ്പോൾ, ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ ഇടയിൽ സോറി പറയാതെ പറ്റിപ്പോൾ ഓരോരുത്തരെ പെടുത്തിയിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ കുത്തി പൊക്കിക്കൊണ്ടുവന്നത്. ഓക്കെ, സോ നിങ്ങളത് ഫുള്ളൊന്ന് കേട്ട് നോക്ക്. അപ്പോൾ ഞാൻ നമുക്കിപ്പോൾ ആ സെലിബ്രിറ്റിയുടെ പേര് എന്തായാലും നീ പറയത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, പറയണ്ട. അന്ന് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റ് കണ്ടിട്ട്, അവരുടെ സ്റ്റോറി കണ്ടിട്ടല്ലേ നമ്മൾ ഈ പറയുന്ന കാശ് ഇട്ടത്. അതെ അതെ, അവരുടെ പോസ്റ്റ് കണ്ടിട്ടാണ്, അതിൽ മെൻഷൻ ചെയ്തിരുന്ന പേജിന് ഞാൻ പോയി എൻക്വയറി ചെയ്ത്. ആദ്യം അതിനെപ്പറ്റി ചോദിച്ചപ്പോഴത്തേക്കും അവർ എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു.
ആദ്യം എത്ര 3000 രൂപ അടക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് 3000 രൂപ കൊടുത്തത്. അതിനുശേഷം അപ്പൊ അവര് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് 12000 രൂപ എനിക്ക് കിട്ടി, 2000 രൂപ ജി എസ് ടിയുടെതും കൂടെ ആണ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു. അപ്പൊ മൊത്തം കയ്യിൽ നിന്ന് എത്ര രൂപ പോയി? എന്റെ മൊത്തം 8000 രൂപ പോയി. ആദ്യം ആ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുണ്ട്, ആദ്യം 3000 പിന്നെ 5000 കൊടുത്തു. അല്ലാതെ 3000 2000 ആണോ? 3000 കൊടുത്ത 3000 ആണ് അവർ ആദ്യം പറഞ്ഞത്. എന്നിട്ട് ജി എസ് ടി 12000 രൂപയുടെ ജി എസ് ടി എന്ന് പറഞ്ഞിട്ടാണ് അവരെ 5000 രണ്ടാമതാണ്. ഓക്കെ, 3000 5000 8000, ഇത് ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ ഈ പബ്ലിക് ഫിഗർ കണ്ടിട്ടല്ലേ, അങ്ങനെ ഞാൻ അവരെ അപ്രോച്ച് ചെയ്ത്. അവരെന്ത് പറഞ്ഞു? പബ്ലിക് ഫിഗർ അവർ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ആ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും അവരുടെ ബാക്കി എല്ലാ ഫോളോവേഴ്സും, ഞാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ഫോളോവേഴ്സും അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അവർക്ക് ഏകദേശം 600,000-700,000 ഫോളോവേഴ്സ് ഉള്ളവരല്ലേ? അതെ അതെ ആണ്. അപ്പൊ അവരെത്ര പേരും എവരടുത്ത് എൻക്വയറി ചെയ്തിട്ട് ഇട്ടോളും, ഞാൻ മാത്രമാണ് അവൻ ചോദിച്ചിട്ട് ഇടാതിരുന്നത്. അപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇടാൻ ഇടണ്ടാന്ന് പറഞ്ഞായിരുന്നേനെ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇടണ്ടാന്ന് പറയാനാണ് എന്തിനാ പിന്നെ അവർ സ്റ്റോറി ഇട്ടത്? അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ അതൊന്നും ചോദിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോ അവർക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചാൽ അവരെ റിപ്ലൈ ആയിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ അവര് ഞാൻ പറഞ്ഞ പ്രകാരം പറ്റൂല എന്ന് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പൈസ മേടിച്ചിട്ടാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അവര് ചോദിച്ചു. ചോദിച്ചിട്ട് എനിക്ക് ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോഴത്തേക്കും ആ വ്യക്തി, അതായത് ഞാൻ പൈസ ഇട്ട ആ പൈസ എനിക്ക് വീണ്ടും റെസ്പോണ്ട് തോന്നുന്നു, ഞാൻ ഇനി ഒരു 10000 രൂപ 10000 രൂപ അങ്ങനെ എത്ര രൂപ ചോദിക്കുന്നു. കൊള്ളാലോ, അത്രയും കൊടുത്താൽ എനിക്ക് 30000 രൂപ തിരിച്ചു തരാൻ തന്നെ. 12000 പോയി, 30000 രൂപ എന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിനി ഒരു പൈസ വേണ്ട, ഞാൻ ഇട്ട 8000 രൂപ എനിക്ക് തിരിച്ചു തരാന്ന് ചോദിച്ചപ്പോ അവർ ഒന്നും ആധാര തരത്തില്ല, ഇതിട്ടാലേ പറ്റുള്ളൂ അത് കാണാൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പ്രോഫിറ്റും വേണ്ട, എനിക്ക് ഐറ്റം ഞാൻ ഈ കാര്യമല്ല വീണ്ടും പബ്ലിക് ഫിഗറിനോട് വന്നപ്പോഴത്തേക്ക് അവർ പറയാന്ന് വെച്ചാൽ അവരിനി പൈസ കഴിച്ചാൽ കൊടുക്കണ്ട, എനിക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇടാമെന്ന് വെച്ചാൽ പറഞ്ഞ അവരെ പൈസ മേടിച്ചിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് എഗെൻസ്റ്റ് ആയിട്ട് സ്റ്റോറി ഇടാൻ പറ്റില്ല. ആ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പൈസ മേടിച്ച് വീഡിയോ ചെയ്തതുകൊണ്ട് അവർക്കെതിരായിട്ട് സ്റ്റോറി ഇടാൻ പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞത് കേട്ടല്ലോ, അന്ന് 6 മാസം മുമ്പ് പെൺകുട്ടി എന്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ കേൾപ്പിച്ച ഫുൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം, അല്ലെങ്കിൽ എന്റെ സ്ക്രീനിൽ കാണും, പോയി കാണാം. അപ്പൊ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം, എന്റെ കാശോ പോയി, ഇനിയുള്ള ആരെങ്കിലും കൂടെ കാശ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്റ്റോറി ഇടിയോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ സെലിബ്രിറ്റി പറഞ്ഞ് പറ്റത്തില്ല, കാശ് മേടിച്ച് അക്കി. ഇതിനെക്കാട്ടി നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൊഴുത്തിനകത്ത് പോയി ചാണകം വാരുന്ന ആ പരിപാടി, ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ ചെയ്യുന്നവർക്ക് ഇതിൽ അന്തസ്സുണ്ട്, അവരും ജോലി ചെയ്തിട്ടാണ് കാശ് മേടിക്കുന്നത്. ഇതുപോലത്തെ ഉടായ്പ് പരിപാടി കാണിച്ചിട്ട് സ്റ്റോറി ഇട്ടിട്ടിരുന്നിട്ട് കുറച്ച് നാൾ വന്ന ചരിത്രവും വരാത്ത ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് കയറി വന്ന് കുറേ സ്റ്റോറീസൊക്കെ ഇട്ട്, കുറേ റീൽസൊക്കെ ഇട്ട്, കുറച്ച് വീഡിയോസൊക്കെ എവിടെങ്കിലും അവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുറച്ച് ആളായി കഴിയുമ്പോൾ, കാണാൻ ആളായി കഴിയുമ്പോഴത്തേക്കിനും വന്നിരുന്നിട്ട് ഇങ്ങനെ പല ആളുകളുടെയും കാശ് പോകുന്ന പരിപാടികൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ചെയ്യുന്ന ഒരു പക്ഷേ തെറ്റായിരിക്കത്തില്ല, അറിവില്ലായ്മയായിരിക്കും, പക്ഷേ തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തിരുത്താനൊരു അവസരം. അതാണ് നമ്മൾ മനുഷ്യർ. നമ്മൾ കാക്കയോ പൂച്ചയോ പട്ടിയോ തത്തമ്മയോ താറാവോ ഓ ചിട്ടിക്കുരുവിയോ ഒന്നുമല്ല. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഓക്കെ, ഒരാളെ കടിച്ചു, പട്ടി വന്നിട്ട് സോറി പറയുന്നില്ല, അത് കടിച്ച്. പൂച്ച വന്നിട്ട് ഒരാളെ അള്ളി, സോറി പറയുന്നില്ല. ചിട്ടിക്കുരുവി വന്നിട്ട് താറാവ് മുട്ട കൊത്തിക്കുടിച്ച് എന്നിട്ട് പറയുന്നത് എന്തോ, തിരിച്ചു കൊണ്ടും താറാവിന് മുട്ടയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ കാശ് നമ്മൾ അടിച്ചു മാറ്റി നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് മാപ്പ് പറയാം. നമുക്ക് ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോറി ഇട്ടു, ഓക്കെ എൻ്റെ തെറ്റാണ്, ഞാനൊന്നിക്കാ ക്യാഷ് തിരിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റോറി ഇട്ടോ പോസ്റ്റ് ഇട്ടോ ഇനി അതിനെതിരെ ഞാൻ നിൽക്കാം. ഇതൊക്കെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യ സഹജമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ മൃഗമായി പോത്തേ ഉള്ളൂ. ഈ മൃഗമായിട്ട് സെലിബ്രിറ്റി വന്ന് ചിരയ്ക്കാൻ നടക്കുന്ന അലവലാദികളോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഇത് ആവർത്തിക്കരുത്, ദയവേ. ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പേര് പറയാൻ തയ്യാറായില്ല, പക്ഷേ നിങ്ങളിലേക്ക് മുഖം പുറത്ത് വരിക തന്നെ ചെയ്യും. നിങ്ങൾ പെട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കാണും അവർ, നിങ്ങളുടെ പേര് പുറത്ത് വരിക തന്നെ ചെയ്യും. സോ എഴുതി കുത്തി കെട്ടിവെച്ചോ നിങ്ങളോടല്ല എന്നോട്, കാരണം മേലട ഇങ്ങനത്തെ സ്റ്റോറി ഒന്നും ഇടാൻ പോകരുത്, എനിക്ക് പേടിയാ. എൻ്റെ അടുത്ത് കുറേ പേര് വരുന്നുണ്ട് കാശ് തരാം ഇട് ഇടെന്നും പറഞ്ഞിട്ട്, ഞാൻ ഇടത്തില്ല. വേറൊന്നും കൊണ്ടിട്ടല്ല, ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ കാശ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആരെങ്കിലും കാശ് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് കൊടുക്കുകയും ചെയ്യും, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, കാരണം എനിക്ക് ഇങ്ങനത്തെ സാധനം പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ജെന്യൂൻ ആയിട്ടുള്ള എന്തെങ്കിലും കേസ് ചെയ്തിട്ടും ആരെങ്കിലും കാശ് പോയാൽ അത് ഞാൻ മുഖേനയാണ് കാശ് പോകുന്നതെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അതാണ് എൻ്റെ എത്തിക്സ്. കാരണം ഞാൻ കൊടുക്കും, അങ്ങനെ പോലും എത്തിക്സ് ഇല്ലാത്തവരൊക്കെ പോയി കക്കൂസിലിരിക്കടേ, അതാണ് നല്ലത്. ആ സമയമെങ്കിലും ബാക്കിയുള്ളവരുടെ ഹാപ്പിയായിട്ട് പുറത്ത് കിടക്കട്ടെ, നിങ്ങൾ വാതിലും കൂടെ അങ്ങ് അടയ്ക്കണം കേട്ടോ. ഛേ, സ്മെൽ ടു അപ്സൈനിങ് ഔട്ട്.